ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. സമരം ചെയ്യുവാനും കരമടയ്ക്കേണ്ട സ്ഥിതിയാണ് ജനങ്ങൾക്കുള്ളതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ഇർഷാദ് അഭിപ്രായപ്പെട്ടു. വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം സംഘടിപ്പിച്ച ഉണർവ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവകാശങ്ങളെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ ആരാവും? നിങ്ങൾ വിഘടനവാദിയാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികാരത്തിൽ പങ്കാളിത്തം വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങളൊക്കെ ഭരിക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാണ് ദളിതനും മാപ്പിളമാർക്കും ഒക്കെ അധികാരം? അപ്പൊ അങ്ങനെ ചോദിക്കുന്നവർ തീവ്രവാദികളാണ്, അവർ തീവ്ര ചിന്താഗതിക്കാരാണ്. ആര്? ഈ സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്ന അധികാരത്തിന്റെ ഭാഗമായി, നീതിയുടെ ഭാഗമായ അധികാരം എന്നത് എല്ലാ മനുഷ്യർക്കും വേണം. ഈ രാജ്യത്ത് സവർണ മേധാവിത്വ ശക്തികൾ ആണ് രാജ്യത്തെ പാർലമെന്റേറിയന്മാരിൽ ഏതാണ്ട് 70%. നമ്മുടെ ക്യാബിനറ്റിൽ ഏറ്റവും ന്യൂനപക്ഷമായ സമൂഹങ്ങൾക്കാണ്, സമുദായങ്ങൾക്കാണ് അതിൽ മെജോറിറ്റി സ്ഥാനം. അപ്പോ ആനുപാതികമായ പ്രാതിനിധ്യത്തെക്കുറിച്ച്, ജനാധിപത്യത്തിന്റെ പ്രാഥമിക പാഠമായ ആനുപാതികമായ പ്രാതിനിധ്യത്തെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ തീവ്രവാദികളായി. ഈ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളായ ജനങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച്, അവരുടെ ഭൂമിയില്ലായ്മയെക്കുറിച്ച് ചോദിക്കുകയോ സമരം ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾ അർബൻ നക്സലോ മാവോയിസ്റ്റോ ആവാം. ഇങ്ങനെയാണ് ദേശരാഷ്ട്രം ഇന്ത്യ സ്വതന്ത്രാനന്തര ചരിത്രത്തിൽ തീവ്രവാദികളെ സൃഷ്ടിച്ചത്, വിഘടനവാദികളെ സൃഷ്ടിച്ചത്, മാവോയിസ്റ്റുകളെ സൃഷ്ടിച്ചത്. ഇതിങ്ങനെ ചാപ്പകൾ റെഡിയാണ്. ഇങ്ങനെ ചാപ്പകൾ പതിച്ച് ജനങ്ങളെ എന്നും അടിമകളാക്കി മാറ്റുന്ന അവരുടെ ഏതാനും ചില യജമാനന്മാർ ഈ രാജ്യത്തിന്റെ ഭരണം നടത്തുന്ന സ്ഥിതിയിൽ നമ്മുടെ സ്വാതന്ത്ര്യം മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രതീക്ഷയിൽ ഇനി ആരും നമുക്ക് സംരക്ഷകരായി വരാനില്ല. മാറി മാറി കോൺഗ്രസിന് വോട്ടുകുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും സോഷ്യലിസ്റ്റുകളെയും അധികാരത്തിലെത്തിച്ചു. ഇനി മോദിയുടെ ആച്ഛാദ്യൻ പ്രതീക്ഷിച്ച് കുറെ ആളുകൾ മോദിയെയും പിന്തുണച്ചു നോക്കി. എല്ലായിടത്തും കൂടുതൽ മോശമായ സ്ഥിതി എന്നല്ലാതെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച്, അവരുടെ അധികാര രാഹിത്യത്തെക്കുറിച്ച്, വിഭവ വിതരണത്തിലെ ഭൂമിയിലെ അസമത്വത്തെക്കുറിച്ച്, അവർക്ക് പഠിക്കാൻ സ്കൂളില്ലായ്മയെക്കുറിച്ച്, അവരനുഭവിക്കുന്ന വിവേചനങ്ങളെക്കുറിച്ച് ആർക്കും ഉത്തരമില്ല, ആർക്കും അത് കേൾക്കാൻ നേരവുമില്ല. ഈ സ്ഥിതിയിൽ മുന്നോട്ടു പോയ ഈ രാജ്യത്തെ മാറ്റി നിർത്തപ്പെട്ട ജനങ്ങൾ ഇനി ഒരു മിശിഹായെയും കാത്തിരുന്നിട്ട് കാര്യമില്ല. ഈ വ്യവസ്ഥക്കകത്ത് തങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ, തങ്ങൾക്ക് അധികാരം കിട്ടണമെങ്കിൽ, തങ്ങൾ അനുഭവിക്കുന്ന അനീതികൾ അവസാനിക്കണമെങ്കിൽ തങ്ങൾ സംഘടിക്കുകയും ശക്തരാവുകയും അധികാരം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കിനി വിമോചനത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ വീണ്ടെടുക്കാനാവുകയുള്ളൂ, അതിനെ നമുക്ക് നേടിയെടുക്കാനാവുകയുള്ളൂ എന്ന തിരിച്ചറിവിൽ ആ ജനത ഐക്യപ്പെട്ടതിന്റെ പേരാണ് എന്ത്? വെൽഫെയർ പാർട്ടി. അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുവാനും കരമടയ്ക്കേണ്ട അവസ്ഥയാണ് ഇന്ന് നമുക്കുള്ളതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ഇർഷാദ് പറഞ്ഞു. എന്തിനും ഏതിനും നികുതി നൽകേണ്ട സ്ഥിതിയാണ്. സർക്കാർ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന നികുതി ഭാരത്തിൽ നിന്ന് മോചനം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം കറുകതുരുത്ത് റിസോർട്ടിൽ സംഘടിപ്പിച്ച ഉണർവ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മോട്ടിവേഷണൽ സ്പീക്കർ ഉണ്ണികൃഷ്ണൻ തകഴി, ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർ ഷാ, വൈസ് പ്രസിഡന്റ് ദിനേശ് വടമുഖ്, അസിസ്റ്റന്റ് സെക്രട്ടറി എം എം ഖദീജ, എം കെ അബ്ദുറഹ്മാൻ, മുഹമ്മദ് മൂരിയത്ത്, കാസിമൈരൂർ, നാസർ മണമൽ, റഷീദ് നന്ദമുഖ് എന്നിവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി സി വി ഖലീൽ റഹ്മാൻ സ്വാഗതവും മുനിസിപ്പൽ പ്രസിഡന്റ് കെ ഇസ്മായിൽ നന്ദിയും പറഞ്ഞു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് യു എ. ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി, മറക്കണ്ട കേട്ടാ, ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ.